വ്യാവസായിക തലസ്ഥാനമായ എറണാകുളത്തിന് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. മാലിന്യരഹിത കൊച്ചി എന്ന ലക്ഷ്യത്തോടെ മാലിന്യ നീക്കത്തിന് പുത്തൻ ആവേശം പകരുകയാണ് ഗ്രീൻ കൊച്ചി മിഷൻ. മാലിന്യ സംസ്കരണത്തിന് കേരളത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന പുത്തൻ രീതിയാണ് കൊച്ചിൻ കോർപ്പറേഷനിലെ 44 ഡിവിഷൻ സ്വായത്തമാക്കിയത്. ഇതിന് കൈത്താങ്ങായത് ഗ്രീൻ കൊച്ചി മിഷനും. 2020 ഫോർട്ട് കൊച്ചി കാർണിവൽ പ്രദേശം ഒറ്റ ദിവസം കൊണ്ട് ശുചീകരിച്ച് മാതൃകയായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഗ്രീൻ കൊച്ചി മിഷൻ ഇക്കുറി 44 ഡിവിഷനിൽ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും ഖരമാലിന്യങ്ങൾ 18 ഇനമായി തരം തിരിച്ച് ശേഖരിച്ച് പുനരുപയോഗത്തിന് നൽകുന്നതിനും നൂതന ആശയവുമായി രംഗത്തെത്തിയത്. ഡിവിഷനിലെ 24 റെസിഡൻസ് അസോസിയേഷനുകളും അണിനിരുന്ന മഹായജ്ഞം ഗ്രീൻ കൊച്ചി മിഷൻ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം, IMA പ്രസിഡന്റ് ഡോക്ടർ ടി വി രവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളായ എ കെ അബു, അബ്ദുൾ ഖുത്തീഷ്, പി എ സൈനുദ്ദീൻ, ഷില്ലി ഷെറി എന്നിവരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, IMA കൊച്ചി സെക്രട്ടറി ഡോക്ടർ അതുൽ ജോസഫ് മാനുവൽ, ട്രഷറർ ഡോക്ടർ ജോർജ് തുകലൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ MM ഹനീഷ്, മുൻ പ്രസിഡന്റ് ഡോക്ടർ MI ജുനൈദ് റഹ്മാൻ, ഗ്രീൻ കൊച്ചി മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ KP പ്രദീപ്, മാലിന്യ സംസ്കരണ കമ്പനിയായ ഇക്കോവി സീനിയർ പ്രൊജക്ട് കോർഡിനേറ്റർ താജുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുനരുപയോഗത്തിനും സംസ്കരണത്തിനുമായി ഖരമാലിന്യത്തെ 18 തരമായാണ് വേർതിരിക്കുന്നത്. ഇതുമൂലം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് ഇപ്പോൾ അയക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. വരുന്ന 6 മാസത്തിനകം നഗരത്തിലെ മുഴുവൻ ഡിവിഷനുകളിലും ഗ്രീൻ കൊച്ചി മിഷന്റെ സഹകരണത്തോടെ ഹീൽ കൊച്ചി പദ്ധതി നടപ്പാക്കി നഗരത്തെ മാലിന്യമുക്തമാക്കി രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കാൻ സാധിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. IMA കൊച്ചി, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, ജസ്റ്റിസ് ബ്രിഗേഡ്, മോട്ടോർ വാഹന വകുപ്പ്, ആർക്കിടെക്ചർ അസോസിയേഷൻ, കെൽസ, ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി, ചൈൽഡ് ലൈൻ, കൊച്ചി കോർപ്പറേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശുചീകരണ യജ്ഞത്തിൽ MG യൂണിവേഴ്സിറ്റിയിലെയും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും 800-ൽ പരം NSS വോളണ്ടിയർമാർ പങ്കെടുത്തു. വോളണ്ടിയർമാർ ഓരോ വീട്ടുകാർക്കും ഖരമാലിന്യം 18 തരത്തിൽ വേർതിരിക്കുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.